തന്നെയാണ് വലിയ ആവേശമാണ്. ഇപ്പോൾ ഗൂഡല്ലൂരിൽ നിന്നെത്തിയ പ്രവർത്തകരെ നമുക്ക് കാണാം. അവർ പറയുന്നത് 500-ലധികം ആളുകൾ ഇനിയും ഇങ്ങോട്ടേക്ക് എത്തും. നിരവധി വാഹനങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. മലയോര മേഖലകളിലകത്ത് നിരവധി ആളുകളാണ് അൻവറിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. സിനോദ് തോമസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വഴിക്കളവെന്ന് വരുന്നത് അല്ലേ? അതെ, നിരവധി ആളുകൾ വരുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് പുറപ്പെട്ടവരാണ് ഇപ്പൊ കടന്നു പോകുന്നവര്. ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ഒരു 1.5 മണിക്കൂർ വഴിയിൽ അങ്ങനെ ആളുകളൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചതേ ഈ ഹാള് നിറഞ്ഞു കാണുമെന്ന് വിചാരിച്ച സത്യത്തിൽ, കാരണം 5 മണി കഴിഞ്ഞല്ലോ. ഈ ചന്തക്കുന്നിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വം അൻവറിനോടൊപ്പം ഉണ്ടായിരുന്നത് സുഖമായിരുന്നു, വഴിക്കട പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്. അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടാകുമോ ഇനി എന്നുള്ള കാര്യത്തിൽ സുഖു എന്തെങ്കിലും പറയുന്നുണ്ട്? സുഖേട്ടനെ കണ്ടിരുന്നു. അദ്ദേഹം പ്രതീക്ഷിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള DMA ആളുകളെയാണ്. പക്ഷെ DMK ഒരാളുകളെ ഞങ്ങൾ അവിടെ കണ്ടില്ല വഴിക്കടവിൽ. അവർ അതിനൊരു കാരണം പറഞ്ഞത് മഴയാണ്, ചുരത്തിൽ ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, 3.5 മണി ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് പുറപ്പെടുന്നു, അവർ പിന്നാലെ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ വരുന്ന വഴിക്കൊന്നും തന്നെ ആരെയും കാണാൻ സാധിച്ചില്ല. പക്ഷേ DMK കൊടികളും ഷാളുകളൊക്കെ തന്നെയാണ് ഈ വഴിക്കടവിലുള്ള BV അനുവറിനെ പിന്തുണയ്ക്കുന്നവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വസ്തുത കൂടിയുണ്ട്. DMK പതാക ഉപയോഗിക്കുന്നു. അത് DMK അംഗീകാരം ഉണ്ടോ എന്ന് അറിയില്ല. പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ അൻവറിന്റെ DMK ഒരു തരംഗമാകുന്നുണ്ട്. തരംഗമായി അൻവറിന്റെ DMK ഒരു കൊടിയോ അല്ലെങ്കിൽ പതാകയോ ഇല്ല, ഷോളോ ഇല്ല. പക്ഷേ തമിഴ്നാട്ടിലെ DMK കൊടിയും ഷോളൊക്കെ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതൊരു വസ്തുതയാണ്. അവരൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ ഉള്ള സമയത്ത് സിനോദ് തോമസ് കോഴിക്കോടിന്റെ മലയോര മേഖലകൾ നിരവധി വാർത്തകൾ ചെയ്തിട്ടാണ്. അൻവർ നേരത്തെ പറഞ്ഞത് മലയോര മേഖലയെ ബാധിക്കുന്ന വിഷയം അത് കേവലം നിലമ്പൂരിൽ മാത്രമുള്ളതല്ല, സംസ്ഥാനത്തുടനീളമുള്ളതാണെന്നുള്ളതാണ്. ആ ഒരു വാദഗതിക്ക് എത്രത്തോളം സ്വീകാര്യത ലഭിക്കും അൻവറിന്റെ ഒരു പ്രഖ്യാപനത്തിൽ? അതുകൊണ്ടാണ് നിലമ്പൂർ ചന്തക്കുന്നിലും കോഴിക്കോട് മുതലക്കുളത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം നമ്മൾ കണ്ടത്. അൻവർ പറയുന്നത് വിശ്വസിക്കുന്ന അതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആളുകൾ അവിടേക്ക് എത്തിയത്. ഇന്നും കുറേ ആളുകൾ 2.5 മണിക്കൂർ അൻവർ പ്രസംഗിക്കും, അൻവർ ഇനിയും പുതിയ വെളിപ്പെടുത്തൽ നടത്തും എന്ന് കരുതി വരുന്ന കുറേ ആളുകൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് അൻവർ ഈ DMK സഖ്യമുണ്ടാക്കാൻ പോയത് അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് വയനാട്, പാലക്കാട്, മലപ്പുറം, ഇടുക്കി ജില്ലകൾ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഈ വനാതിർത്തി പങ്കിടുന്ന മേഖലകളൊക്കെ തന്നെ വന്യജീവി പ്രശ്നം അതുകൊണ്ടാണ് അദ്ദേഹം എടുത്തു കാണിക്കുന്നത്. അങ്ങനെ കർഷകരെയും ഈ പിന്നോക്ക വിഭാഗങ്ങളൊക്കെ തന്നെ ഒപ്പം നിർത്താനാണ് അൻവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സാമൂഹിക മുന്നേറ്റമായി അദ്ദേഹം ഇതിനെ കാണുന്നത്. സാധാരണക്കാരായ ആളുകൾ അൻവറിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ആളുകൾ ഇവിടേക്ക് കടന്നു വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ വലിയ മഴയുണ്ടായിരുന്നു, വഴിക്കടവിലാണെങ്കിൽ വലിയ മഴയുണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടേക്ക് വരുന്ന വഴിക്കും വലിയ മഴയുണ്ടായിരുന്നു, ഇവിടെയും മഴയുണ്ടായിരുന്നു. ആ മഴ എത്രമാത്രം ഇതിനെ ബാധിക്കുമെന്നൊരു സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 മണി സമയത്ത് ഇവിടെ നിറഞ്ഞു കവിയുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആളുകൾ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. 6 മണിയോടുകൂടി കൂടുതൽ ആളുകൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ബ്ലോക്ക് ഉണ്ട് തോന്നുന്നില്ലേ? ബ്ലോക്ക് ഇല്ല, സത്യം പറഞ്ഞാൽ ഒരു ജംഗ്ഷൻ മാത്രമേ ബ്ലോക്ക് ഉള്ളൂ. ഞങ്ങൾ വരുന്ന വഴിക്ക് ബ്ലോക്കും കണ്ടിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. നമുക്ക് ഏതായാലും കാത്തിക്കാം. തീർച്ചയായും അതിലേറ്റവും പ്രധാനപ്പെട്ട പുതിയൊരു കാഴ്ച എന്നുള്ളത് DMK പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങി എന്നുള്ളതാണ്. കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ള അവകാശവാദം അവർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. 500-ലധികം DMK പ്രവർത്തകർ എത്തുന്നതാണ്. ഇപ്പോൾ CPMനെ സംബന്ധിച്ച് അൻവറിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി CPM ഉന്നയിച്ച ഒരു ആശയം ഇങ്ങോട്ടേക്ക് എത്തുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്, SDPIക്കാരാണ്, അതൊരു പരിധിവരെ അവസാനിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അത് പരാജയപ്പെട്ട് കഴിഞ്ഞു. ചന്തക്കുന്നിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും അത് അൻവർ തെളിയിച്ചതാണ്. ഇനി എന്തായിരിക്കും CPMന്റെ അടുത്തൊരു നീക്കം അൻവറിനെ പ്രതിരോധിക്കാൻ? സ്വാഭാവികമായിട്ട് 2 ആരോപണങ്ങൾ പാളിക്കഴിഞ്ഞു. നേരത്തെ അല്ലമിൻ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ സ്വർണ്ണക്കടത്തായിരുന്നു ആദ്യത്തെ ആരോപണം. ആ സ്വർണ്ണക്കടത്ത് ആരോപണം സ്വർണ്ണക്കടത്തുകാരുടെ വക്താവായി PV അൻവറിനെ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഹിന്ദു ദിനപത്രത്തിലെ ഇൻ്റർവ്യൂയോടുകൂടി തകർന്നു പോയിട്ടുള്ളത്. അതൊരു സമുദായത്തിനും മലപ്പുറത്തിനും ഒക്കെ എതിരാണെന്നുള്ള ഒരു വ്യാഖ്യാനം വന്നതോടുകൂടി തന്നെ മുസ്ലിം സമുദായ സംഘടനകൾ മുഴുവൻ അൻവറിന്, CPMനും മുഖ്യമന്ത്രിക്കും എതിരെ. സംഘപരിവാർ മലപ്പുറത്തെക്കുറിച്ച് പറയുന്ന സമാന രീതിയിലുള്ള ആശയം മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞു. CK പത്മനാഭൻ പറഞ്ഞത് ഹാലിളകുന്ന ചില ആളുകൾക്ക് എന്നാണ്. എന്ന് പറഞ്ഞാൽ BJP പോലും പറയാത്ത ആരോപണമാണ് ഹിന്ദു ദിനപത്രത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആരോപണം പാളി. രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് വർഗീയവാദികളുടെ പിന്തുണ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ വന്ന് കാണുന്ന ആളുകളൊന്നും അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെയോ SDPയുടെയോ ബന്ധമുള്ള ആളുകളല്ല. അൻവർ തന്നെ പറയുന്ന പോലെ അത്രത്തോളം ജമാഅത്തെ ഇസ്ലാമിക്കാർ ഈ നാട്ടിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 ആരോപണങ്ങളും പാളിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അൻവർ തന്നെ പറയുന്ന പോലെ അൻവറിനെതിരെ എന്തെങ്കിലും കേസുകൾ വരണം. അൻവർ പറയുന്നുണ്ട് ഇപ്പോൾ നേരത്തെ ഫോൺ ചോർത്തി കേസെടുത്തു, സമാനമായി എന്തെങ്കിലും കേസിൽ കൊടുക്കുക എന്നുള്ളതാണ്. കൊടുക്കാൻ മാത്രം അൻവറിന് കേസുകളുണ്ടോ ആരോപണങ്ങളുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. സ്വാഭാവികമായിട്ടും CPMനെ സംബന്ധിച്ച് ഇനി അദ്ദേഹത്തെ വെടക്കാക്കുക എന്നുള്ളതാണ്. തനിക്കാക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടോ എന്നറിയില്ല. ഇനി വെടക്കാക്കിയാൽ മാത്രമേ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും നേട്ടം CPMന് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും. അതോടൊപ്പം അല്ല മീൻ, ഈ അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം കൃത്യമായൊരു സമയത്തും എന്ന് പ്രത്യേകം പറയേണ്ടി വരും. കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നുണ്ട്. മധ്യകേരളത്തിൽ ആലത്തൂർ ഉൾപ്പെടെ ചിലക്കര
ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്, പാലക്കാടും വരാൻ പോകുന്നുണ്ട്. എങ്ങനെയായിരിക്കും മധ്യ കേരളത്തിൽ അൻവറിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഒരു മുന്നേറ്റം ഉണ്ടാക്കുമോ? അത് തന്നെയാണ് ഏത് പ്രധാനം, അത് എങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനം. അത് കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറത്തേക്കുള്ള ഒരു പിന്തുണ ഈ അൻവർ ഇങ്ങനെ ഒരു മുന്നേറ്റം പ്രഖ്യാപിക്കുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടിയായിട്ടല്ല പ്രഖ്യാപിക്കുന്നത്, അത് സാങ്കേതികമായിട്ട് അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ മത്സര രംഗത്ത് അവരുണ്ടാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി അതല്ലെങ്കിൽ അവർ പിന്തുണയോടുകൂടി ഒരാളെ രംഗത്തിറക്കുമോ എന്നുള്ളത്, അതായത് ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ചേലക്കര പാലക്കാട് ഉൾപ്പെടെയുള്ള വയനാട് ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് കാര്യത്തിൽ അവർ ആരെങ്കിലും പിന്തുണയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ഐഡന്റിറ്റിയിൽ ഒരാൾ രംഗത്തിറക്കുമ്പോൾ ഈ പാർട്ടിയുടെ ബാനറിൽ അല്ലെങ്കിൽ പോലും ഒരാൾ ഇറക്കുമ്പോൾ പ്രധാനം. പക്ഷേ അവർ ആ രീതിയിൽ ഒരു പരീക്ഷണത്തിന് മുതലുക എനിക്ക് തോന്നുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിലായിരിക്കും. അൻവർ കഴിഞ്ഞ ദിവസം പറയുന്നതായിരുന്നു, ഞാനൊന്ന് ഫോൺ ചെയ്താൽ തന്നെ മലപ്പുറം ജില്ലയിൽ 25 പഞ്ചായത്തുകളെങ്കിലും തെറിക്കും, സി പി എമ്മിന് ഭരണം പോകുമെന്ന് പറയുമ്പോൾ, ഇടതു മുന്നണിക്ക് ഭരണം പോകുമെന്ന് പറയുമ്പോൾ അത്രത്തോളം പിൻബലമുണ്ട് എന്നും അൻവർ അവകാശപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും ആ അവകാശവാദത്തിന് ഒരു കരുത്ത് പകരാനും അല്ലെങ്കിൽ അത് എത്രത്തോളം ആ അവകാശവാദത്തിന് അടിത്തറയുണ്ട് എന്ന് തെളിയിക്കാനും കിട്ടുന്ന അവസരമെന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ ഒരുപക്ഷെ മത്സര രംഗത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എത്ര പഞ്ചായത്തുകളിൽ അത് ജയപരാജയങ്ങളെ സ്വാധീനിക്കുമെന്നുള്ളത് ഏറെ പ്രധാനവുമാണ്. അവിടെയായിരിക്കും അൻവറിൻ്റെ ഈ മുന്നേറ്റത്തിൻ്റെ യഥാർത്ഥ ഒരു ഉരകല്ലായിട്ടത് മാറാൻ പോകുന്നത്. അതിന് പക്ഷേ വരാനിരിക്കുന്ന പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലോ വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിലോ യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രഞ്ജിത്ത് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്? കാരണം ഞാൻ കാണുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെയായിരിക്കും അവരുടെ ആ ഒരു രാഷ്ട്രീയ ശക്തി എന്നുള്ള രീതിയിൽ അവരുടെ പരീക്ഷണത്തിന് മുതലുക എന്നുള്ളതാണ്. അൻവറിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ സി പി എം ശ്രമിക്കുമ്പോഴും കണ്ടക്കുന്നിലും കോഴിക്കോട്ടും ഒക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെയും സ്വാഭാവികമായിട്ട് അൻവറിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടക്കാം. ആ ശ്രമം ഫലം കണ്ടിട്ടാണോ അതോ റോഡിൽ ബ്ലോക്ക് ഉണ്ടായിട്ടാണോ എന്നറിയില്ല. ഇനിയിപ്പോൾ ഏകദേശം 50 മിനിറ്റ് മാത്രമാണ് സമയം ബാക്കിയുള്ളത്. അൻവർ പറഞ്ഞ 6 മണിയിലേക്ക് ആവാറായി. സ്വാഭാവികമായിട്ടും ബസ്സേരകൾ ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇങ്ങോട്ട് നിറയാനുള്ള ബസ്സുകൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ ബസ്സുകൾ പുറപ്പെട്ട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല എങ്കിൽ 6 മണിക്ക് പരിപാടി തുടങ്ങാൻ സാധിക്കില്ല. ലക്ഷങ്ങളിറക്കും, 10,000 ഇറക്കും എന്നുള്ള അൻവറിൻ്റെ ഒരു അവകാശവാദം അത് പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം വലിയ പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട്. അൻവറിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു ബസ്സാണോ എന്നെങ്കിലും രണ്ടോ മൂന്നോ ബസ്സുകളിൽ പോലീസിനെ ഇറക്കിയിട്ട് സുരക്ഷാ വിന്യാസം ഉറപ്പാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ ആൾക്കൂട്ടം എത്രത്തോളം എത്ര സമയത്തിനുള്ളിൽ എത്തപ്പെടുമെന്നുള്ളതാണ് ഞാൻ കണ്ടറിയുന്നത്. മഴ ഒരു പരിധിവരെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടാവും. കഴിഞ്ഞ ഒരു മണിക്കൂറായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ തടസ്സപ്പെടുത്തി ആൾക്കൂട്ടം ഇങ്ങോട്ട് എത്താതിരിക്കുന്നതാണോ അതോ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പ്രതിരോധം ഫലം കാണുന്നതാണോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്കൊക്കെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കേണ്ടതാണ്. ഞാനതാണ് തുടക്കം മുതൽ പറയുന്നത്, ഈ പരിപാടിയുടെ വേദിയും സദസ്സും ഒരുപോലെ രാഷ്ട്രീയമുള്ളതാണ്. വേദിയിലാരൊക്കെ അൻവറിനൊപ്പം തലമുതിർന്ന നേതാക്കന്മാരായി അൻവറിനൊപ്പം നേതൃനിരയിലേക്ക് ആരൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ഒരു ചോദ്യം. രണ്ട്, ഈ സദസ്സിൽ ഈ കാണുന്ന ചെയറിൽ മുഴുവൻ ആൾക്കൂട്ടം നിറയുമ്പോൾ അൻവറിനൊപ്പം എത്ര ആൾക്കൂട്ടമുണ്ട്, എത്ര അണികളുണ്ട് എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് മഞ്ചേരി സമ്മേളനത്തിൻ്റെ വേദിയും സദസ്സും ഒരുപോലെ രാഷ്ട്രീയമുള്ളതായിട്ട് മാറുന്നത്.